പശ്ചിമേഷ്യയിൽ യുദ്ധം തുടങ്ങിയതു മുതൽ സമാധാന ശ്രമവുമായി അറബ് രാജ്യങ്ങൾ രംഗത്തുണ്ട് ജോർദാൻ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും ചെയ്തു ഗാസയിൽ നടക്കുന്ന കൂട്ടക്കൊല അവസാനിപ്പിക്കണം എന്നായിരുന്നു അറബ് രാജ്യങ്ങളുടെ നിലപാട് ഇസ്രയേലിനെയും ഹമാസിനെയും മിക്ക അറബ് നേതാക്കളും കുറ്റപ്പെടുത്തുകയും ചെയ്തു വെടിനിർത്തണമെന്ന ഐക്യരാഷ്ട്രസഭയുടെ ആവശ്യം പോലും ഇസ്രയേൽ അംഗീകരിച്ചില്ല മാത്രമല്ല ഗാസയിലെ യു എൻ ഏജൻസികളുടെ ഓഫീസിലും ക്യാമ്പിലും യു എൻ സ്കൂളിലും ആശുപത്രികളിലും ഇസ്രയേൽ സൈന്യം ആക്രമണം നടത്തുകയും ചെയ്തു സൗദി അറേബ്യയിൽ രണ്ട് അറബ് ഉച്ചകോടി വിളിച്ചു ചേർത്ത് ഇസ്രയേലിനുമേൽ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും ഫലമുണ്ടായില്ല ഹമാസ് നിരവധി ഇസ്രയേലുകാരെ ബന്ദികളാക്കിയിട്ടുണ്ട് ഇവരെ മോചിപ്പിക്കണമെന്നാണ് ഇസ്രയേലും അമേരിക്കയും ആവശ്യപ്പെടുന്നത് മോചിപ്പിക്കാതെ ആക്രമണം നിർത്തില്ലെന്ന് ഇസ്രയേലും പറയുന്നു ബന്ദികളെ വെച്ച് വിലപേശാനുള്ള ഹമാസിന്റെ തന്ത്രം തകർക്കാനാണ് ഇസ്രയേൽ ശ്രമം ഇക്കാര്യത്തിന് തീരുമാനമാകുന്നതിന് മുൻപ് തന്നെ ഗാസിയെ ശവപ്പറമ്പാക്കി മാറ്റുകയാണ് ഇസ്രയേൽ ഹമാസുമായി ബന്ധപ്പെടാൻ ഏകമാർഗം ഖത്തറാണ് ഹമാസിന് ഓഫീസുള്ള വിദേശ രാജ്യമാണ് ഖത്തർ ചില ഹമാസ് നേതാക്കൾ ഖത്തറിൽ താമസിക്കുന്നുമുണ്ട് ഇവരുമായിട്ടാണ് ഖത്തർ നേതാക്കൾ ചർച്ച നടത്തുന്നത് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും നേതാക്കൾ ഖത്തറുമായും ചർച്ച നടത്തുന്നു തീർത്തും ഒറ്റപ്പെട്ടു പോയ ഗാസിയറുള്ള ഹമാസ് നേതാക്കളുമായി സന്ദേശങ്ങൾ എങ്ങനെ കൈമാറുമെന്ന് വ്യക്തമല്ല അറബ് രാജ്യങ്ങളുടെ അഭ്യർത്ഥന ഇസ്രയേൽ തള്ളിയിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ ആവശ്യവും ഇസ്രയേൽ അംഗീകരിച്ചിട്ടില്ല ഇസ്രയേലിനെതിരായ പ്രമേയങ്ങൾ ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിൽ അമേരിക്ക ബീറ്റോ ചെയ്യുന്നതോടെ ഇസ്രയേലിനെതിരെ ആഗോളതലത്തിൽ നടപടി സ്വീകരിക്കാനുമാകില്ല ഈ സാഹചര്യത്തിലാണ് അറബ് നേതാക്കൾ മറ്റൊരു വഴി തേടിയിരിക്കുന്നത് അറബ് രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാർ കൂട്ടത്തോടെ ചൈനയിലേക്ക് എത്തിയിരിക്കുകയാണ് ചൈന ഇടപെട്ട ഗാസയിലെ ആക്രമണത്തിൽ നിന്ന് ഇസ്രയേലിനെ പിന്തിരിപ്പിക്കണം എന്നാണ് അറബ് നേതാക്കളുടെ ആവശ്യം പലസ്തീൻ ഇസ്രയേൽ എന്നീ രണ്ട് രാജ്യങ്ങൾ രൂപീകരിച്ച് ശ്വാശ്വത പരിഹാരം വേണമെന്ന് അറബ് നേതാക്കൾ പറയുന്നു ഇതിനോട് ചൈന നേരത്തെ തന്നെ യോജിച്ചതുമാണ് സൗദി അറേബ്യ ഈജിപ്ത് ജോർദാൻ ഇന്തോനേഷ്യ പലസ്തീൻ അതോറിറ്റി എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരാണ് ചൈനയിലെത്തി ചർച്ച നടത്തുന്നത് ഒഐ സി നേതാക്കളും സംഘത്തിലുണ്ട് ഏറെക്കാലം തുടർന്ന സൗദി ഇറാൻ തർക്കത്തിൽ പരിഹാരം കണ്ടത് ചൈനയായിരുന്നു പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ സൗഹൃദ രാജ്യങ്ങൾ ചൈനയുമായി കൂടുതൽ അടുക്കുന്നതാണ് പുതിയ കാഴ്ച ഇസ്രയേലിനെ മാത്രമല്ല അമേരിക്കയെപ്പോലും കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്ന നീക്കമാണ് അറബ് രാജ്യങ്ങൾ നടത്തുന്നത് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ തിരിച്ചടിക്കാൻ ആരംഭിച്ചിരുന്നു ഇതിനിടെ രാജ്യമായ ഈജിപ്തും ജോർദാനും എന്തുകൊണ്ട് പലസ്തീൻ അഭയാർത്ഥികളെ സ്വീകരിക്കുന്നില്ല എന്ന ചോദ്യവും ഉയർന്നിരുന്നു എന്നാൽ ഗാസിയുമായി അതിർത്തി പങ്കിടുന്ന ഈജിപ്തും വെസ്റ്റ് ബാങ്കുമായി അതിർത്തി പങ്കിടുന്ന ജോർദാനും ഇതിന് തയ്യാറല്ല എന്ന് വ്യക്തമായി അറിയിച്ചിട്ടുണ്ടായിരുന്നു ജോർദാനിൽ ഇതിനകം തന്നെ ഒരു വലിയ പലസ്തീൻ ജനസംഖ്യയുണ്ട് എന്നതും കാരണമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലെ യുദ്ധം അവസാനിച്ച ശേഷം അഭയാർത്ഥികളെ തങ്ങളുടെ സ്വദേശങ്ങളിലേക്ക് മടങ്ങാൻ ഇസ്രേൽ അനുവദിച്ചില്ല അന്നുമുതൽ സമാധാന കരാറിന്റെ ഭാഗമായി അഭയാർത്ഥികളെ തിരികെ കൊണ്ടുവരാനുള്ള പലസ്തീനികളുടെ ആവശ്യങ്ങൾ ഇസ്രയേൽ നിരസിച്ചു ഇത് രാജ്യത്തെ ജൂത ഭൂരിപക്ഷത്തിന് ഭീഷണിയാകുമെന്നാണ് ഇവരുടെ വാദം ഈ ചരിത്രം ആവർത്തിക്കുമെന്നും ഗാസിയിൽ നിന്നുള്ള ഒരു വലിയ പലസ്തീനിയൻ അഭയാർത്ഥി സമൂഹം എന്നേക്കുമായി പലായനം ചെയ്തേക്കുമെന്നും ഈജിപ്ത് ഭയപ്പെടുന്നുണ്ട്